നിരവധി ടാലന്റഡ് പ്ലെയേഴ്സിനെ ഫുട്ബോളിന് വേണ്ടി സമ്മാനിച്ച രാജ്യമാണ് ഫ്രാൻസ്. സിനദിൻ സിഡാൻ, ആന്റോൺ ഗ്രീസ്മാൻ, കിലിയൻ എംബാപ്പെ, അങ്ങനെ നിരവധി പേർ. അത്തരത്തിൽ ഫ്രഞ്ച് ഫുട്ബോളിന്റെ ഒരു ഭാവി വാഗ്ദാനമായിരുന്നു സാമിർ നാസ്രി. ഫ്രഞ്ച് ക്ലബായ മാഴ്സയിൽ വളരെ മികച്ച തുടക്കം കുറിച്ച നാസ്രിയുടെ കരിയർ ഒരുപക്ഷെ ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. സാമിർ നാസ്രി എന്ന പ്രതിഭയുടെ കരിയർ തകർച്ചയ്ക്ക് ഇടയാക്കിയ കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. രണ്ടായിരത്തി നാലിൽ സാമിർ നാസ്രി തന്റെ ക്ലബ് കരിയറിന് തുടക്കം കുറിച്ചപ്പോൾ ദ ന്യൂ സിഡാൻ എന്നായിരുന്നു ആരാധകർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അസാധ്യമായ വിഷനും ടെക്നിക്കും പ്ലേമേക്കറായി കളിക്കാനുള്ള കഴിവ് എല്ലാം കൊണ്ടും ഫ്രഞ്ച് ആരാധകർ അദ്ദേഹത്തെ സിഡാനുമായി താരതമ്യപ്പെടുത്താൻ തുടങ്ങി. മഴ്സേക്ക് വേണ്ടി 166 മത്സരങ്ങളിൽ 12 ഗോളുകളും 30 അസിസ്റ്റുകളും. ടീമിന് വേണ്ടി വളരെ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്ന നാസ്രിയെ സ്വന്തമാക്കാനായി ആർസനൽ ശ്രമങ്ങൾ തുടങ്ങി. ഒടുവിൽ ആ ശ്രമങ്ങൾ വിജയിച്ചു. 2004 U17 യൂറോ കപ്പ് വിന്നറായ നാസ്രിയെ ആർസനൽ സ്വന്തമാക്കി. സാമിർ നാസ്രി ആർസനലിന് വേണ്ടി വളരെ മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തു. 126 മത്സരങ്ങളിൽ 27 ഗോളുകളും 16 അസിസ്റ്റുകളും. എന്നാൽ പ്രശ്നങ്ങളപ്പോഴും നാഷണൽ ടീമിലായിരുന്നു. ഒരിക്കൽ ടീമിന്റെ ബസ്സിൽ വെച്ച് തിയറി ഹെൻറിയുമായി നാസ്രി ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ ഒരു തർക്കം നാസ്രിയുടെ ആർസനൽ ടീംമേറ്റായ വില്യം ഗലാസ് ഇടപെട്ടുകൊണ്ട് സോൾവാക്കിയിരുന്നു. സംഭവത്തെക്കുറിച്ച് വില്യം ഗലാസ് തന്റെ ഓട്ടോബയോഗ്രഫിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു. പ്രത്യേകിച്ച് നാസ്രിയെ പോലുള്ള യുവതാരങ്ങൾ കാരണമാണ് ഫ്രാൻസിനെ 2008 യൂറോ കപ്പിൽ അത്രമാത്രം സഫർ ചെയ്യേണ്ടി വന്നത് എന്നായിരുന്നു ഗലാസിന്റെ പ്രസ്താവന. പിന്നീട് നിരവധി വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു കാര്യമായിരുന്നു ഇത്. സ്വാഭാവികമായും നാസ്രി ഈ ഒരു കാര്യം അംഗീകരിച്ചില്ല. സംഭവത്തെ തുടർന്ന് ഗലാസിനെ തന്റെ ആർസനൽ ക്യാപ്റ്റൻസിയും നഷ്ടമായി. പിന്നീട് നടന്ന 2010 വേൾഡ് കപ്പിൽ നിർഭാഗ്യവശാൽ നാസ്രിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. എന്നാൽ 2012 യൂറോ കപ്പിൽ നാസ്രി ഫ്രാൻസിന് വേണ്ടി ബൂട്ടണിഞ്ഞു. സെമി ഫൈനലിൽ സ്പെയിനിനോട് 2 ഗോളുകൾക്ക് തോറ്റെങ്കിലും വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കാനായി നാസ്രിക്ക് സാധിച്ചു. സെമി ഫൈനൽ തോൽവിയെ തുടർന്ന് നടന്ന ഒരു ഇന്റർവ്യൂവിൽ റിപ്പോർട്ടറുടെ മോശം ചോദ്യത്തിനുള്ള നാസ്രിയുടെ മറുപടിയും വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു സംഭവം നിരവധി ചർച്ചകൾക്ക് വഴിവെച്ചു. ഫ്രഞ്ച് ഫെഡറേഷൻ അദ്ദേഹത്തെ 3 മത്സരങ്ങളിൽ നിന്നും വിലക്കി. ഏകദേശം ഇതേ സമയമായിരുന്നു നാസ്രിയുടെ ഗേൾഫ്രണ്ട് ദിദിയർ ദശാംസിനെതിരെ ട്വിറ്ററിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് വൈറലാകുന്നത്. കാര്യങ്ങൾ കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴിവെച്ചതുകൊണ്ടായിരിക്കാം ദിദിയർ ദശാംസ് അദ്ദേഹത്തെ 2014 വേൾഡ് കപ്പിലേക്കുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയില്ല. ഫ്രാൻസിനു വേണ്ടി 41 മത്സരങ്ങൾ കളിച്ച ശേഷം നാസ്രി തന്റെ നാഷണൽ ടീമിൽ നിന്നും റിട്ടയർ ചെയ്തു. ദിദിയർ ദശാംസ് മാനേജറായി ഉള്ളിടത്തോളം കാലം ഞാൻ ടീമിനു വേണ്ടി ഒരിക്കൽ പോലും കളിക്കില്ല എന്നായിരുന്നു നാസ്രിയുടെ മറുപടി. 2012 മാഞ്ചസ്റ്റർ സിറ്റിയിൽ ചേർന്ന നാസ്രി ഒരിക്കൽ കൂടി വളരെ മികച്ച പ്രകടനം തന്നെ ക്ലബ് തലത്തിൽ പുറത്തെടുത്തു. 176 മത്സരങ്ങളിൽ 27 ഗോളുകളും 40 അസിസ്റ്റുകളും. കൂടാതെ 2 പ്രീമിയർ ലീഗ് കിരീടങ്ങളും 1 ലീഗ് കപ്പും 1 കമ്മ്യൂണിറ്റി ഷീൽഡും അദ്ദേഹം സ്വന്തമാക്കി. എന്നാൽ 2014-15 സീസണിൽ വെറും 3 തവണ മാത്രമാണ് അദ്ദേഹം ഗോൾ നേടിയത്. 2015-16 സീസണിലാകട്ടെ മസിൽ ഇഞ്ചുറി മൂലം അദ്ദേഹത്തിന് 5 മാസത്തോളം പുറത്തിരിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിന് അവസരങ്ങൾ കുറഞ്ഞു. ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസം അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ സെവിയയിൽ ചേർന്നു. പിന്നീട് 2017 തുർക്കിഷ് ക്ലബായ ആൻഡാലിയസ്പറിലും ചേർന്നു. എന്നാൽ 2018 നാസ്രി ഒരിക്കൽ കൂടി മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി. ഇക്കുറി നിരോധിക്കപ്പെട്ട ഉത്തേജക മരുന്നുകൾ ഉപയോഗിക്കുന്നതിന്റെ പേരിൽ UEFA അദ്ദേഹത്തിന് 6 മാസത്തേക്കാണ് വിലക്കിയത്. UEFAയുടെ ഡിസിപ്ലിനറി കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് 6 മാസം എന്നുള്ളത് 18 മാസത്തേക്ക് നീട്ടുകയും ചെയ്തു. 2019 വെസ്റ്റ്ഹാമിന് വേണ്ടി ബൂട്ടണിഞ്ഞ നാസ്രിക്ക് സ്വാഭാവികമായും തന്റെ ഫുൾ പൊട്ടൻഷ്യലിൽ തിരിച്ചെത്താനായി സാധിച്ചില്ല. നിലവിൽ നാസ്രി ബെൽജിയൻ ക്ലബായ ആണ്ടർലെച്ചിൽ കളിക്കുകയാണ്. 32 വയസ്സാണ് അദ്ദേഹത്തിന്റെ നിലവിലെ പ്രായമെങ്കിലും സാമിർ നാസ്രി എന്ന കളിക്കാരനിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിച്ച കരിയർ ഇങ്ങനെയായിരുന്നില്ല എന്നു മാത്രം. നിരവധി ആളുകൾ അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.